ഇത് ഞാൻ വേറൊരു മൂഡിലാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നത് കേട്ടോ. കാരണം ശാന്തമായിട്ട് സംസാരിക്കാം, നൻപകൽ നേരത്തെ മയക്കും. ഈ സിനിമ തിയേറ്ററിലിറക്കണം, തിയേറ്ററിലിറക്കണം, ഒ ടി ടിയിലേക്കൊന്നും കൊടുക്കരുത്. പേഴ്സണലി ഈ സിനിമ ഞാൻ കാണാൻ താല്പര്യപ്പെടുന്നത് തിയേറ്ററിൽ തന്നെയാണ്, ആഗ്രഹിക്കുന്നതാണ്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അതിന് നേരെ ഓപ്പോസിറ്റ് അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാവും, നോ ഇഷ്യൂസ്. അതായത് ഈ സിനിമ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടു, നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഈ സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ അത്യാവശ്യം നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. ടീസർ വന്ന സമയത്താണെങ്കിലും ആ ഹൈപ്പ് കുറച്ചും കൂടി കൂടി, പ്രേക്ഷകർക്കൊരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കുറച്ചും കൂടി ഉണ്ടായി. ടീസറിൽ പ്രത്യേകിച്ച് ആ സിനിമ എന്താ എങ്ങനെയാണെന്നൊന്നും കാണിച്ചിട്ടില്ല, അതിലാകെ കിടന്നുറങ്ങുന്നൊരു സീന് മാത്രമേ ആക്ച്വലി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ടീസറിൻ്റെ അകത്തൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പെക്ടേഷൻ്റെ വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LJP പടം, LJP പടത്തിൽ മമ്മൂക്ക വരുന്നു, LJP മമ്മൂക്ക കോംബോ. സോ ഒബ്വിയസ്ലി സംതിങ് ഡിഫറെൻറ്റ് പ്രേക്ഷകർക്ക് കാണാനുള്ളൊരു പരിപാടി ഉണ്ട് എന്നുള്ളൊരു സാധനം തന്നെയാണ് ഈ ഹൈപ്പിനുള്ള പ്രധാന കാരണം ഉണ്ടായത്. ഇനി ഇപ്പോൾ ട്രെയിലർ വന്നല്ലോ, ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നല്ല രസമുള്ളൊരു ട്രെയിലർ, നല്ല രസമുള്ള ഒരു വേറെ വൈബ് തരുന്നൊരു ട്രെയിലർ. അതിനെ ഞാൻ എങ്ങനെയെന്ന് പറയാൻ എനിക്ക് അറിയുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. പക്ഷേ ട്രെയിലർ കണ്ട സമയത്ത് നല്ല രസം, നല്ലൊരു ആർട്ട്, ആ വാക്കായിരിക്കും കറക്റ്റ്, നല്ലൊരു ആർട്ട് സിനിമ, നല്ലൊരു ആർട്ട്. ഈ സാധനം തിയേറ്ററിൽ വരികയാണെങ്കിൽ ഇത് ഗംഭീര ഹിറ്റാവും, അല്ലെങ്കിൽ ഗംഭീരമായിട്ട് ഈ സിനിമ കളക്ട് ചെയ്യും എന്നൊന്നല്ല ഞാൻ പറയണേ. ഇറ്റ്സ് നോട്ട് അബൌട്ട് കളക്ഷൻ ആൻഡ് ബ്ലോക്ക് ബസ്റ്റർ തിങ്, അതൊക്കെ സെക്കൻഡറി. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ തിയേറ്ററിൽ ഇരുന്ന് ഞാൻ ആസ്വദിക്കാൻ താല്പര്യപ്പെടുകയാണ്. കാരണം നല്ലൊരു ആർട്ടാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആൻഡ് എന്താണ്, മമ്മൂക്ക ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, താരം എന്നുള്ള രീതിയിൽ നമ്മൾ മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നൻപകലിലേക്ക് വരണ സമയത്ത് കുറച്ചും കൂടി നടൻ എന്നുള്ള രീതിയിലുള്ളൊരു പരിപാടി, LJP എങ്ങനെയാണ് മമ്മൂക്കയെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കാണാനുള്ള ആ ഒരു ആഗ്രഹവും, ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ആക്ച്വലി ഉണ്ട്. അതാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്നിട്ട് കാണാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയാൻ കാരണം. കാരണം നിങ്ങളത് കണ്ടറിയാൻ വേണ്ടി പറ്റും. ലൈക്ക് മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് ഭീഷ്മപർവ്വം ഇറങ്ങി, ഒരു താരത്തെ കാണാൻ വേണ്ടി പറ്റി. ആൻഡ് പുഴു ഒരു നടനെ കാണാൻ വേണ്ടി പറ്റി. റോഷാക്ക് ഒരു നടനെ കാണാൻ വേണ്ടി പറ്റി. CBI ഒരു തരത്തിൽ താരത്തിനെ കാണാൻ വേണ്ടി പറ്റി. പക്ഷേ CBI പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മറ്റ് പടങ്ങളെല്ലാം ഗംഭീരമായിരുന്നു, അതിഗംഭീരമായിരുന്നു. സിനിമ ഗംഭീരമായിരുന്നു എന്നുള്ളതിനെക്കാട്ടിലുപരി ആ സിനിമയിൽ മമ്മൂക്ക ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. വ്യത്യസ്തമായ കഥാപാത്രങ്ങളായിരുന്നു, അഭിനയ സാധ്യത കൊള്ളുള്ള കഥാപാത്രങ്ങളായിരുന്നു ആ ചെയ്തതെല്ലാം. ഇപ്പോൾ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഗംഭീരമായി കളക്ട് ചെയ്തുവോ, അല്ലെങ്കിൽ ഗംഭീര ബ്ലോക്ക് ബസ്റ്റർ ആയോ എന്നുള്ളതൊന്നും അല്ലല്ലോ പ്രേക്ഷകൻ നോക്കുന്നത്. പ്രേക്ഷകനെ പോയിരിക്കുമ്പോൾ പ്രേക്ഷകന് പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, പ്രേക്ഷകന് ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളൊരു സംഭവമാണ്. അത് ആ സിനിമകളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടി. ഒരു താരത്തിനെയും ഒരു നടനെയും നമുക്ക് കഴിഞ്ഞ സിനിമകളിൽ നിന്ന്, മമ്മൂക്കയിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം LJPയുടെ പരിപാടി പറയാം. LJPയുടെ ലൈൻ നമുക്കറിയാലോ, പുള്ളിക്കാരൻ പ്രേക്ഷകൻ എന്ത് വേണം എന്നുള്ളത് നോക്കി കഥ എഴുതി അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളല്ല. LJPയുടെ കയ്യിൽ എന്താണോ ഉള്ളത്, പുതിയതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ചെയ്യാനുണ്ടോ, അത് പ്രേക്ഷകരിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അത് തന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്താം. ലാലേട്ടനെ വെച്ചിട്ടൊരു പടം LJP ചെയ്യണ്ടല്ലോ, അതിവിടെ ഞാൻ പറയണതിന് കാരണമുണ്ട്. അതായത് ഈ ലാലേട്ടനെ വെച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന സിനിമ എന്താണ് എന്നൊന്നുമില്ല, ധാരണയൊന്നുമില്ല, ഒരു ധാരണയുമില്ല നമുക്ക്. പക്ഷെ അത് എന്താ പറയുക, നൻപകൽ പോലത്തെ ഒരു കൈൻഡ് ഓഫ് പടമല്ല. ഈ നൻപകലിൽ നിന്നും എക്സ്ട്രീംലി ഓപ്പോസിറ്റായിട്ട് വരുന്നൊരു മൂഡിലുള്ള പടമായിരിക്കും എന്തായാലും ലാലേട്ടനെ വെച്ചിട്ട് LJP ചെയ്യാൻ വേണ്ടി പോകുന്ന പടത്തിന്. അപ്പോൾ ഇത് നോക്കൂ, LJPയുടെ ഒരു വിക്കിപീഡിയ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്, വ്യത്യസ്തത എന്ന് പറഞ്ഞ സാധനമുണ്ട്. സോ ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ ആ ചങ്ങായിയുടെ പടം തിയേറ്ററിൽ വരണം, ആ പുള്ളിയുടെ ഒരു മേക്കിങ് പുള്ളിയുടെ ഒരു ആർട്ട് എന്ന് പറഞ്ഞൊരു സാധനം തിയേറ്ററിൽ തന്നെ ആസ്വദിക്കാനാണ് ഞാൻ പേഴ്സണലി താല്പര്യപ്പെടുന്നത്. അതൊരു കാരണമാണ് LJPയുടെ ആ ഒരു ഞാൻ ഒരു കടുത്ത സിനിമ പ്രേമിയാണ്, പ്രാന്തനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഇരുന്നിട്ടൊക്കെ പറയണത്, ആരും ഒന്നും വിചാരിക്കരുത്. അപ്പോൾ മമ്മൂക്കയുടെ അഭിനയം നമുക്ക് നൻപകൽ തിയേറ്ററിൽ ഇറങ്ങിയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഈ ഒരു ആർട്ടിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും, ആ ഒരു അഭിനയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് LJPയുടെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു മേക്കിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, കാരണം LJP മുമ്പ് ചിത്ര സിനിമകൾ നമുക്ക് അറിയാം അല്ലേ, അതൊക്കെ വേറെ 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 മൂഡിൽ വരുന്ന പടങ്ങളാണ്. ഇതും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള മൂഡിൽ വരുന്നൊരു പടമാണ് നൻപകൽ. അപ്പോൾ നൻപകലിന് ശേഷം ലാലേട്ടൻ്റെ ഒപ്പം പോകുന്ന പടം അതിൽ നിന്നും വ്യത്യസ്ത ഒരു പടമായിരിക്കും. സോ
ഇങ്ങനൊരു ഡയറക്ടറിൻ്റെ പടം നമുക്ക് ഒ ടി ടിയിൽ കണ്ടാലും ആസ്വദിക്കാൻ വേണ്ടി പറ്റില്ല എന്നല്ല പറയണം, പക്ഷെ നല്ലത് തിയേറ്ററിൽ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ വരേണ്ട പടമാണ് സിനിമ. ആ കാര്യത്തിൽ ഷൈൻ ടോം പറഞ്ഞത് 100% ഞാൻ യോജിക്കണം. സിനിമകൾ തിയേറ്ററിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റിയാൽ അതാണ്, ആസ്വദിക്കാൻ വേണ്ടി പറ്റണം, അത്തരത്തിലുള്ള സിനിമകൾ വരണം വ്യത്യസ്തമായിട്ട്. ഇപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. മമ്മൂട്ടി, പുള്ളിക്ക് ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യാം, പുള്ളി ചെയ്യും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യും, ഇനിയും നമുക്ക് താരമെന്നുള്ള രീതിയിലും കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ക്രിസ്റ്റഫറിലൊക്കെ നമുക്കൊരു താരമെന്നുള്ള രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. അതിനുശേഷം പുള്ളി വീണ്ടും ഒരു നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഉള്ളൊരു സിനിമ സമ്മാനിക്കും. അപ്പം അങ്ങനെ 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 പോട്ടെ, ലാലേട്ടനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ലാലേട്ടൻ എന്താ പറയുക, മറ്റേ LJP ഫിലിമിലാണെന്നുണ്ടെങ്കിലും ലാലേട്ടൻ എന്നൊരു നടനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള താരമെന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റണം, നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരൊക്കെ കാണാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഒരു ആത്മാർത്ഥ സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. സോ നൻപകൽ നേരത്ത് മയക്കം തിയേറ്ററിൽ വരട്ടെ, OTTയിലാണെങ്കിലും നമ്മൾ കാണുമില്ല എന്നല്ല പറയണം, പക്ഷേ ഞാൻ കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു ആർട്ട്, ഇത് നല്ലൊരു ആർട്ടായിരിക്കും, ഒരു വ്യത്യസ്തമായ ഒരു ആർട്ടായിരിക്കും ഈ പടം നൻപകൽ എന്ന് ഞാൻ എക്സൈറ്റിംഗ് ആയിട്ട് തന്നെ, ക്യൂരിയസ് ആയിട്ട് തന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വരട്ടെ എന്ന്, വരട്ടെ തിയേറ്ററിൽ വരട്ടെ, ഇത് കളക്ട് ചെയ്യലോ ബ്ലോക്ക് ബസ്റ്ററോ അതൊക്കെ സെക്കൻഡറി സാധനം, അത് തിയേറ്ററിൽ കാണണം, അത് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നു. സോ ബൈ ബൈ.